ഞാൻ ആലോചിക്കുക, ഓരോ മാറ്റങ്ങള്, നീലൻ സർക്കിട്ടും നായാട്ടും നിർത്തിയപ്പോ ഒരുത്തനെയും ഇങ്ങോട്ട് കാണാനില്ലാന്നായി. ഇനി കൂടെ നിന്നിട്ട് കാര്യമില്ലാന്ന് അവറ്റയ്ക്കൊക്കെ ബോധ്യമായി. ഇപ്പൊ അപ്പുമാഷും കുട്ടികളും കൂടി പോയപ്പോ എന്തോ നമ്മൾ രണ്ടുപേരും തീരെ ഒറ്റയ്ക്കാണെന്ന് ബോധ്യാവുക. പണ്ടേ അറിയണായിരുന്നു അത്. ഞാൻ സി എസ് എഴുതുകയായിരുന്നു ഡൽഹിയിലുള്ള. വരേ, കുറച്ചു ദിവസമായിട്ട് ഞാൻ ചിന്തിക്ക, നമുക്കൊരു യാത്ര പോവാം. നല്ല കാര്യം, ഒന്ന് മാറി നിൽക്കുന്നത് നല്ലതാ. എങ്ങടാ ഉദ്ദേശം? ഹരിദ്വാർ, ഋഷികേശ്, കേദാരം, ബദരി, എന്താ ഡൽഹി ചെന്നിട്ട് സി എസിന്റെ പ്രോഗ്രാം പോലെ. ഫ്രീ ആണെങ്കിൽ അയലം കൂട്ടാം, എന്നാൽ അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ നോക്കിക്കോളൂ. ഉടനെ പറഞ്ഞ ഇവിടത്തെ കാര്യങ്ങളൊന്നും വ്യവസ്ഥയാക്കാണ്ട് എനിക്ക് വരാൻ കഴിയൂ? ഇവിടുത്തെ കാര്യങ്ങള്, വീട് പൂട്ടി താക്കോല് കുഞ്ഞമ്പ് നരയിപ്പിക്കുന്നു, എന്നിട്ട് നാളെ തന്നെ വിടുക. അല്ല, നീലന്റെ ഏർപ്പാടെന്ന് പറയുമ്പോ രണ്ടും കൽപ്പിച്ചായിരിക്കുമല്ലോ. അതിനാണോ ഉത്തരല്ലേ? മുൻകൂട്ടി നിശ്ചയിക്കാത്ത യാത്ര. കാശിയിൽ നിന്ന് തുടങ്ങാം. പിന്നിട്ട വഴികൾ, അഴുക്കുചാലുകൾ, ചെയ്തു പോയ തെറ്റുകൾ, ഭൂതകാലത്തിന് മുഴുവൻ വെളിയിട്ട് പ്രായച്ചിത്തം നടത്തി ഒരു യാത്ര. നീലകണ്ഠൻ? അതെ, കയറിയിരിക്കാം. വേണ്ട, ഞാൻ പണിക്കർ, ഡൽഹിയിലാണ്. അടുത്തടുത്ത് വന്നായിരുന്നു. തിരിച്ചു പോകും മുമ്പ് നിങ്ങളെ കാണുന്ന ഒരു അത്യാവശ്യമാണെന്ന് തോന്നി. എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എന്നെ മനസ്സിലായില്ലെങ്കിലും മൈലുകൾക്കപ്പുറത്തുനിന്ന് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് ഒരാളിനെ കാണാനാണ്. ഭാനുമതി, അറിയാമായിരിക്കുമല്ലേ? അപ്പുമാഷയുടെ മോള്? ഇന്ന് അവള് നിങ്ങൾക്ക് അപ്പുമാഷയുടെ മോള് മാത്രമാണ്. നാളെ നിങ്ങൾ അറിയപ്പെടേണ്ടത് ആ കുട്ടിയുടെ നാട്ടുകാരൻ എന്ന നിലയ്ക്കാവും. മിടുക്കയാണ്, ഞാൻ നൃത്തം കണ്ടു. കണ്ടു എന്നല്ല, ഭയപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, നൃത്തം ചെയ്യിച്ചു, എന്നിട്ട് അവളുടെ ചിലങ്ക കഴിപ്പിച്ചു. വീരനൃത്യം അല്ലേ? ഹേ മിസ്റ്റർ, നിങ്ങളുമായിട്ടുണ്ടായ ഒരു ഈഗോ പ്രോബ്ലത്തിൽ വരദാനം പോലെ കിട്ടിയ ഒരു സർഗാത്മക സിദ്ധി ഭാനുമതി ഉപേക്ഷിച്ചിരിക്കുക. ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസിന്റെ മുഖഛായ മാറ്റാൻ പോകുന്ന ടാലൻസിന്റെ ഉടമയാണ് ആ കുട്ടി. എല്ലാം തൊലച്ചു. നിങ്ങളെ പോലൊരു ഫ്യൂഡൽ തെമ്മാടിയുമായി ഉണ്ടായ ഒരു ഇഷ്യൂവിന്റെ പേരിൽ നിങ്ങൾക്ക് അവളുടെ കാലിൽ വീണ് മാപ്പ് പറയാം. എന്നിട്ടെങ്കിലും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് അവളെ തിരിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതൊരു സൽക്കർമ്മമായിരിക്കും, വലിയ പുണ്യം. ഇത്രയെങ്കിലും നിങ്ങളെ കണ്ട് പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഞാൻ ഇറങ്ങുന്നു. ഇത് അപേക്ഷയാണ്. ദുരഭിമാനം മാറ്റിവെച്ച് കഴിയാവുന്നത് അവളുടെ ഭാവിക്ക് വേണ്ടി ചെയ്യണം. എന്തായാലും ഉപയോഗിച്ച പ്രയോഗം ഫ്യൂഡൽ തെമ്മാടി, കൊള്ളാം. അച്ഛനില്ലേ? ഇല്ല, കയറിയിരിക്കൂ. ഭാനുചേ, ഭാനുചേ, മംഗലശ്ശേരിയിലെ നീലാണ്ടനും ഭാര്യയും വന്നിരിക്കണു. അച്ഛൻ എപ്പോ വരും കുട്ടി? എത്താറാവുന്നതേ ഉള്ളൂ. കുടിക്കാൻ എന്താ? ചായ വേണം. അത് അനിയത്തിയോട് എടുക്കാൻ പറയാം. എന്നിട്ട് താൻ എവിടെ നിൽക്കാ? വന്നത് മാഷിനെ കാണാനല്ല, ഇയാളെ കാണാനാ. ആ മൂപ്പരുണ്ടല്ലോ ഡൽഹിയിലുള്ള പണിക്കർ, അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രവിശങ്കറിന്റെ ഏട്ടൻ ഉദയശങ്കറിന്റെ ബാലെ ട്രൂപ്പിലൊക്കെ വർക്ക് ചെയ്ത ആളല്ലേ? ആ, അപ്പോ തെറ്റിയിട്ടില്ലേ? ഒന്ന് ശരിക്ക് സൽക്കരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കയറുക എന്ന് പറഞ്ഞാ ഇതൊരു സംഭവല്ലേ. പക്ഷെ എന്താ ചെയ്യാ, വന്ന് കയറി മുഖത്തടിച്ച പോലെ എന്നെ കൊറേ ശകാരിച്ചിട്ടങ്ങ് പോയി. ഇയാള് വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ആളാണ്, ഏതോ ഹൈറ്റ്സിലൊക്കെ എത്തേണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാനൊരുത്തൻ കാരണം അതെല്ലാം ഉപേക്ഷിച്ചു എന്നറിഞ്ഞതിലുള്ള ദേഷ്യായിരുന്നു മൂപ്പർക്ക്. എന്നോട് തന്നെ വന്ന് കാണണമെന്നും വേണച്ച കാലു പിടിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്ക. പരിഹസിക്കരുതെന്ന് പറയുമായിരുന്നമ്മ. പരിഹസിക്കാനാണെങ്കിൽ ഈ രാത്രി ഞാൻ ഇത്രയും ദൂരം വരുമായിരുന്നോ? കാര്യമായിട്ട് തന്നെ ആ ചിലങ്ക കെട്ടിക്കൂടെ? പക്ഷേ
നിങ്ങളുടെ മരണത്തിന് ശേഷമേ അതുണ്ടാവൂ. എന്നും എവിടെയും തോൽക്കാൻ എനിക്കിത്തിരി പ്രയാസമുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ആർക്കും നഷ്ടമില്ലാതെ ജയിച്ചോട്ടെ. ഞാൻ വരതേ, അതൊരു ഉറച്ച മനസ്സിൽ നിന്നുള്ള മറുപടിയാ. അത്രയും വേണ്ടിയിരുന്നില്ല ഭാനുജി. വേണം മോളെ, എന്റെ കണ്ണിൽ നിന്നൊഴുക്കിയ ചോരയ്ക്ക് ദൈവം കൊണ്ട് മുന്നിൽ നിർത്തിയതാ. എന്നാലും ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ലാത്ത ആളാ. ഇവിടെ കയറി വന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുന്നതിന് തുല്യല്ലേ ഇത്? അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് താഴ്ന്നു കൊടുക്കായിരുന്നു. ഒന്ന് നോവിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൂടിപ്പോയെങ്കിൽ ഞാൻ ക്ഷമ പറയാം. അത് വേണം. അഹങ്കാരി എന്നൊരു പേര് എന്റെ ചേച്ചിക്കുണ്ടാവരുത്. പോയി. മിടുക്കിയ അല്ലേ വരരെ? മനസ്സുറപ്പ്, അതാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇതാ പെണ്ണ്, ഇത്രയും നാൾ കണ്ടതെല്ലാം ശവങ്ങളായിരുന്നു. തനിക്കറിയോ ഭാര്യരെ അവളുടെ ശാപം? അതാണ് എന്നെ നിലതെറ്റിച്ച് ചുഴറ്റിയടിച്ചത്. ഒന്നിന് പുറകെ മറ്റൊന്നായി എന്തെല്ലാം തീർന്നിട്ടില്ല. ഇപ്പോഴതേപോലെ ശക്തിയായിട്ട് നിൽക്കുന്നു. ഏത് ഗംഗയിൽ മുങ്ങണം, ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രായച്ചിത്തം ചെയ്യണം അറിയില്ല. രഥം താണല്ലോടോ, ഒന്നിറങ്ങി കൈവയ്ക്കേ. എന്റെ ഈശ്വര, ഇതൊന്നും ആവണില്ല. ആരാത്? ഞാനാ മുണ്ടക്കൽ ശേഖരൻ. കുറെ നാളായടാ നിന്നെ ഒന്ന് തനിച്ച് കൈ കിട്ടാൻ ഞാൻ ഉറക്കം ഉളക്കുന്നത്. ജീപ്പിക്കാറിയിരുന്നുള്ളൂ. നീല, ഹ!
എന്താ വാക്ക് കേട്ട? വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. ഞാൻ മരണ വഴിക്ക് നമ്മളെ ചന്ദ്രനായരെ കണ്ടിരുന്നു. മൂപ്പര് പറഞ്ഞ അറിവാ. തീരാണ്ട് നിൽക്കൂ, വെട്ടി കീറി കളഞ്ഞില്ലേ? 18 വെട്ടാ. സത്യാണോ മോളെ? കൊളക്കടവിൽ എല്ലാരും പറയണോ ഇന്നലെ ഇവിടുന്ന് ഇറങ്ങി പോയ വഴിക്ക? എന്റെ ഈശ്വര, അപ്പ തോന്നിയൊരിതില് ഞാൻ എന്താ പറഞ്ഞത്? അറം പറ്റിയ വാക്കായി പോയല്ലേ ചേച്ചി. ഞാൻ അങ്ങനെയൊന്നും സംഭവിക്കുന്നു കരുതി പറഞ്ഞതല്ലോ. എന്നാലും ചേച്ചിയുടെ നാക്കേറ്റ പോലെ ആയിപ്പോയി.